ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം. ഒരു വയസ്സും കൂടി ഇരിക്കുകയാണല്ലോ. 74th സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മളുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം. മാതൃസ്നേഹം പോലെ തന്നെ ശുദ്ധിയുള്ള ഒരു വികാരമാണ് ദേശസ്നേഹം. ജന്മനാടിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എല്ലാം എൻ്റെ ബിഗ് സല്യൂട്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ജാതി മത വർഗ വർണ്ണം വ്യത്യാസമെന്നോ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വെല്ലുവിളികളെ ധീരതയോടെ നേരിടുവാനും വേണ്ട ശക്തിയും ജഗദീശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. സാധാരണ ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് ആഘോഷിക്കല്. ഇതിപ്പം ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് സേഫായി ആഘോഷിക്കുന്നതാണ് നല്ലത്. ഹലോ ഹലോ എല്ലാവർക്കും പിന്നോട് എല്ലാവരുടെയും കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ? അപ്പം ഇന്നെന്ന് പറയുന്നത് ഒരു മിൽക്ക് പുഡിംഗ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് മൊഹലാബി ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മൊഹലാബി ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാൽപ്പൊടി, പിന്നെ പാല്, കോൺഫ്ലോർ, പിന്നെ ഷുഗർ, എഗ്ഗ്, പിന്നെ വാനില എസൻസ്. ഇത് അപ്പം 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് പാലൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ 3 ടീസ്പൂൺ കോൺഫ്ലോർ ഇതിലോട്ട് ചേർക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അണ്ടി നിന്നൊക്കെ കട്ടാവാനേ പാടില്ല. ഇത് ഞാൻ 3 ടീസ്പൂൺ ആണ് ചേർത്തിയത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ള കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ ഇതിലോട്ട് ഒഴിക്കുകയാണ്. നല്ലോണം അലക്കുക. ഇനി 200 ഗ്രാം ഷുഗറും വൺ ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇടുന്നത്. നല്ലോണം ഇളക്കുക. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ട് ബോയിൽ ചെയ്യുക. ഇപ്പം ഞാൻ 5 മിനിറ്റ് സിമ്മിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിതവിടെ മുട്ടൻ്റെ മഞ്ഞ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞ മാത്രമാണ്. ഇനി ഇതൊന്ന് ഇത്തിരി പാല് മഞ്ഞയിലോട്ട് ഒഴിക്കുക. ഇതിനി നന്നായിട്ട് ഇളക്കുക. ഇപ്പം തന്നെ ഒട്ടും തരിയില്ലാതെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പാലിലോട്ട് ഒഴിക്കുക. നല്ലോണം ഇളക്കുക. ഗ്യാസ് സിമ്മിലിടുക. ഇനി ഇത് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം അത് ഞാൻ ഒറ്റ കട്ടിയില്ലാതെ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ആയോ നോക്കുമെന്ന് വെച്ചാൽ ഇതൊന്നിങ്ങനെ വരച്ച് നോക്കുക. അപ്പം ഇങ്ങനെ ഇതാ ഒന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ നിൽക്കുകയാണെങ്കിൽ ഇത് ആയെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. എല്ലാവർക്കും എൻ്റെ വക ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൻ്റെ ആശംസകൾ മിനുട്ടിൻ്റെ വക. അപ്പം ഞാനൊരു ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇതൊന്ന് കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞത് ഇതിന് ഞങ്ങൾ ഇത്തിരി കളർ കൊടുക്കാൻ പോവാണ്. ആ കളർ എന്താണെന്ന് നോക്കാം. ഇപ്പം ഇതാ ഞാൻ ഈ മൂന്ന് കളറാണ് എടുത്തിരിക്കുന്നത്, ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്. ഇനി അതൊന്ന് സെറ്റാക്കിയിട്ട് കാട്ടിത്തരാം ഇളക്കിയിട്ട്. ഇപ്പം ഇതാ നമ്മളെ കളർഫുൾ മുഹലാബിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. അപ്പം നമ്മളെ കളർഫുള്ളായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മുഹലാബി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അത് ഗ്ലാസ്സിലെടുത്ത് വെച്ചതിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഇൻഡിപെൻഡൻസ് തീമായിട്ടുള്ള മുഹലാബി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഞാൻ ഓറഞ്ചും ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ അപ്പം മുഹലാബി നിങ്ങൾ കണ്ടില്ലേ, എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ വക ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിലെ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ റിവ്യൂ കമൻ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും ചെയ്യണം. ഇനി പുതിയ ബ്ലോഗുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.